തിരൂർ തൃപ്പങ്ങോട് ബിരാഞ്ചിറയിൽ യുവതി ഭർതൃഗ്രഹത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിനു പിന്നിൽ ഭർത്താവിന്റെയും ഭർതൃപിതാവിന്റെയും പീഡനമാണെന്ന് യുവതിയുടെ ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. ആലത്തിയൂർ നടുവിൽ പറമ്പിൽ സുബൈറിന്റെ മകൾ ലബീബ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഭർതൃഗ്രഹമായ ബിരാഞ്ചിറ ചെറിയ പുരപ്പൂരിലെ വീട്ടിൽ വെച്ച് മരണപ്പെട്ടത്. 4 മാസം മുമ്പാണ് കൽപ്പറമ്പിൽ മുസ്തഫയുടെ മകൻ ഹർഷാദുമായി യുവതിയുടെ വിവാഹം കഴിഞ്ഞത്. എന്നാൽ ഭർതൃ വീട്ടുകാരുമായുള്ള പിണക്കങ്ങളെ തുടർന്ന് യുവതിയും 5 വയസ്സുള്ള മകനും ആലത്തിയൂരിലെ വീട്ടിലാണ് താമസം. മരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ലബീബയെ ഭർത്താവിന്റെ പിതാവ് മുസ്തഫ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഭർതൃ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പോകാൻ കൂട്ടാകാതിരുന്നപ്പോൾ മകനെ കൊണ്ടുപോവുകയും പിന്നീട് മകൻ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ലെന്നും പറഞ്ഞ് ലബീബയെ വീട്ടിലേക്ക് വരുത്തുകയുമായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ ബാത്റൂമിൽ വീണ് പരിക്കേറ്റതായ വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ ബന്ധുക്കൾക്ക് ലബീബ മരിച്ചതായാണ് വിവരം കിട്ടിയത്. അന്വേഷണത്തിൽ യുവതി ബാത്റൂമിൽ തൂങ്ങി മരിച്ചതായി അറിഞ്ഞു. യുവതിയെ ഭർത്താവും ഭർതൃപിതാവും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതായും ഇതിനെ തുടർന്നാണ് മരണമെന്നും യുവതിയുടെ മാതാവ് ഫസീല തിരൂർ പോലീസിൽ മൊഴി നൽകി. ലബീബയെ ഭർതൃപിതാവ് നിരന്തരം ശല്യം ചെയ്തതായി മകൾ തന്നോടും അനീതിയോടും പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് മകൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. മകളുടെ മരണത്തിന് പിന്നിലെ പ്രതികളെ കണ്ടെത്തി ശിക്ഷ നൽകണമെന്ന് ഫസീലയും ബന്ധുക്കളും തിരൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലബീബയുടെ പിതാവ് സുബൈർ, ഇളയമ്മ സക്കീറ ഭാനു, മുത്തമ്മ സൗജത്ത് മൊയ്തീൻകുട്ടി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.